രണ്ട് മരണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദീപക് മോഹന്. ദീപക്, ഇപ്പോൾ വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ മണ്ണും ചെളിയും വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദീപക് ഇപ്പോഴും അവിടെ വെള്ളം ഒലിച്ച് കുത്തിയൊലിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രദേശമാകെ ചൂരൽമലയിൽ ഒരു പാലം ഒലിച്ചു പോയിട്ടുണ്ട്. ആകെ ചെളി മൂടി കിടക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ടൗണിലെ അവസ്ഥയെങ്കിൽ മുകൾ ഭാഗത്ത് എന്തായിരിക്കും സാഹചര്യം എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. എത്ര ആശങ്കപ്പെടേണ്ടെന്ന് മന്ത്രി പറഞ്ഞാൽ പോലും ഗുരുതര സാഹചര്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉരുൾപൊട്ടലിൽ വലിയ നാശം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ? വിനീത, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതാണ് ചൂരൽമല. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം ഇവിടെ ഇപ്പോൾ ഒരു പ്രദേശവാസിയുണ്ട്. ചേട്ടാ, ഈ കാണുന്നത് ഇവിടെ എന്തൊക്കെയാ നേരത്തെ ഉണ്ടായത്? ഇവിടെ നമ്മള് ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. 3 വർഷമായി ഈ ശിവക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്തിട്ട് ആ പുതിയ ബിൽഡിംഗ് പാലം ഉണ്ടായിരുന്നു. ആ പാലം പോയി, പിന്നെ റോഡ് മുറിഞ്ഞുപോയി. നമുക്ക് ആകെയുള്ള പുഷ്കർ റോഡിന്റെ ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ പോയി. ആകെ 2 വീടുള്ളൂ, 100-300 വീടുള്ളതായിരുന്നു. ഇതൊക്കെ പോയി. നമ്മളെ ഏട്ടനും ഏട്ടന്റെ വീടും അവരൊന്നും കാണാനില്ല ഇപ്പോ ഈ സമയത്ത്. ഏത് ഭാഗത്താണ് ഇത്? മുണ്ടക്കൈയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഏട്ടനെ തെരഞ്ഞു വന്നതാണ്. ആകെ ദുഃഖത്തിലാണ് ഈ പ്രദേശം. വെള്ളമുണ്ട് അഭിഷേകം നമുക്ക് അവിടെ. ശരി, ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ പറയാനുള്ളത്. എന്തായാലും അവര് കേറിയെന്ന് പറഞ്ഞ്, അപ്പൊ പോയി നോക്കിട്ടേ വന്നാലേ അറിയുള്ളൂ. ആ ഫോണിൽ വിളിച്ചാൽ ഫോണൊക്കെ സ്വിച്ച് ഓഫാ, കറണ്ട് ഇല്ലാത്തോണ്ട്. വിനീത, പ്രദേശവാസി പറഞ്ഞതുപോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകാനായി ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ആ പ്രദേശത്താണ് ഇതേപോലെ ഈ ചൂരൽമലയോട് ചേർന്ന പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു പാലം, ഒപ്പം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു. ഈ ഭാഗം എല്ലാം തന്നെ ഇടിഞ്ഞ് ഇപ്പോൾ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നു, അത് ചൂരൽമലയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി, ഇവിടെ നിന്ന് പരിക്കേറ്റവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും 2 മണിയോടുകൂടി നടന്ന ഈ അപകടം ഉടൻ തന്നെ വയനാട്ടിലെ മിക്ക രക്ഷാപ്രവർത്തകരും സ്ഥലത്തേക്ക് എത്തി ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ഏകദേശം 15 ആംബുലൻസുകൾ നമ്മളെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്കിടെ വരുന്നതിനിടെ കടന്നു പോവുകയുണ്ടായി. മാത്രമല്ല നിരവധി ആളുകൾ ഈ ഒറ്റപ്പെട്ട വീടുകളിൽ കഴിയുന്നവർക്കായുള്ള തിരച്ചിലും ഈ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തകർ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ആംബുലൻസുകളിൽ ഈ ഭാഗത്ത് നിന്ന് ആളുകളെ, പരിക്കേറ്റ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ വെള്ളാർമല എന്ന സ്കൂളിന് സമീപത്താണ് ഇത്തരത്തിൽ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദീപക്, ആ പ്രദേശമാകെ ഒറ്റപ്പെട്ട് കിടക്കുന്നു, അല്ലെ? മുണ്ടക്കൈ പ്രദേശമാകെ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മഴ വെല്ലുവിളിയാണെന്ന് മനസ്സിലാകുന്നു. ഈ ഹെലികോപ്റ്റർ മാർഗം ഇപ്പോൾ JCB എത്തിച്ചിരിക്കുന്നു ഈ മണ്ണ് നീക്കുന്നതിനല്ലേ? ആ വെള്ളപ്പാച്ചിൽ, മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും നമുക്ക് കാണാം. കുത്തി ഒലിച്ച് വെള്ളം ഒഴുകി എത്തുകയാണ്, വെള്ളവും ചെളിയും എന്നതാണ്. ദീപക്, സുരക്ഷിതനായിരിക്കുക എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം ജനങ്ങൾ, അതൊരു ആ കാണുന്ന കെട്ടിടം എന്താണ് ദീപക്? ഒരു സ്കൂളാണോ? വിനീത, ഇവിടുത്തെ ഒരു ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസുകാർ നമ്മുടെ സുരക്ഷയെ മാനിച്ച് ഈ ഭാഗത്തു നിന്ന് പുറത്തേക്ക് പോകാനുള്ള ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഏതായാലും നമ്മളും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ആളുകളും സുരക്ഷിതരായിരിക്കുക എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിയാണ് ഇവിടെ നേരത്തെ ഈ ഭാഗത്തെ അവിടെ നിന്ന് മാറി നിൽക്കുക. ഈ രക്ഷാപ്രവർത്തകരുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുകയും ചെയ്യും. പക്ഷേ ആ ദുരന്തത്തിന്റെ വ്യാപ്തി, അവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് അധികാരികളിലേക്ക് എത്തിക്കണം. റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കെട്ടിടം എന്താണ്? അവിടേക്ക് ഇപ്പോഴും ഈ വെള്ളം കുത്തിയൊലിച്ച് വരികയാണല്ലേ?
വിനീത, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇതാണ് ചൂരൽമല സ്കൂൾ, അതായത് വെള്ളാർമലയോട് കിടക്കുന്ന ചൂരൽമല സ്കൂൾ. ഈ വെള്ളം ഒഴുകുന്ന പ്രദേശത്തിന് തൊട്ട് എതിർവശത്തുള്ള വലിയൊരു മരം കാണാം. അവിടെ ആ ഭാഗത്തുകൂടി ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലോട്ട് പോകുന്ന പ്രധാന റോഡ് ഏകദേശം ആ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ പോകുന്നതായിരുന്നു. പക്ഷേ ഈ കനത്ത മഴയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രൗദ്രഭാവത്തിലാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തോടായിരുന്നു, പക്ഷേ കനത്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ചു പോയവേ. ആ റോഡും അവിടെ ഉണ്ടായിരുന്ന ഒരു പാലവും ഒപ്പം ഒരു പള്ളിയുണ്ടായിരുന്നു, ഒരു ക്ഷേത്രമുണ്ടായിരുന്നു തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം അടിഞ്ഞുകൂടി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയ ഒരു മൺതിട്ടയാണ് ഈ നടുക്കുള്ളത്. ആദ്യം നമ്മൾ എത്തിയ സമയത്ത് കല്ല് പോലെയാണ് തോന്നിയത്, പക്ഷേ ശരിക്കും ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ ഇന്ന് പുലർച്ചെയുണ്ടായ ഈ അപകടത്തിൽ മഴയിൽ നിന്ന് ഒലിച്ചു വന്ന വലിയ തോതിലുള്ള മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയ ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. അതിന് തൊട്ടടുത്തുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടം ഇവിടുത്തെ ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ മുകൾ ഭാഗം വരെ ഏകദേശം മണ്ണ് വന്ന് അടിഞ്ഞ് ആ വലിയ മരകഷ്ണങ്ങൾ, വലിയ മരത്തടികൾ വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്ന ദൃശ്യമാണ്. ഇത് ഈ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു. അവിടെയാണ് ഈ വലിയ പാറകഷ്ണങ്ങൾ ഈ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടലിൽ വന്ന ഒഴുകിയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അതിശക്തമായ ഒഴുക്കാണ്. ഈ ശക്തമായ ഒഴുക്കും കനത്ത മഴയിലുമാണ് ഈ ഉരുൾപൊട്ടലുണ്ടായി. ഈ ഭാഗത്തേക്ക് മണ്ണിടിച്ചിലുണ്ടായി, ഈ ഭാഗം പൂർണ്ണമായും മണ്ണിനടിയിലായത്. ചേട്ടാ, ആ ഭാഗത്തേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, വീടാണ്, അവിടെ 1300 ആൾ താമസിക്കുന്ന ഏരിയയാണ്. അതൊക്കെ ഇനി എന്താ അവസ്ഥ എന്ന് നമ്മൾ പോയില്ലേ കാണുള്ളൂ, ഇനി പോയിന്ന് അറിയുള്ളൂ. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. നമ്മളെ ഏഷ്യൻ പരിപാടി, എല്ലാ കായിക പരിപാടികൾ എല്ലാം നടത്തുന്ന ഈ സെന്ററായിരുന്നു. ഗ്രൗണ്ടാണ് ഇപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയി. എന്താണ് ഇതാണ് ദുഃഖങ്ങളാണ് ഈ നാട്ടിലുള്ള. അല്ല, കാണുന്ന വെള്ള നിറത്തിലുള്ളത് എന്താണ്? അത് പള്ളിയാണ്. അത് പള്ളിയാണ്. അവിടെ താമസം ഉണ്ട്. ഈ HML കമ്പനീന്റെ തോട്ട ഏരിയയിലെ ഭാഗമാണത്. അപ്പൊ HML പണിക്കാർ കുറച്ചാൾ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടത്. കുറേ ആൾ കുടുങ്ങിക്കിടക്കുന്ന HMLലെ ആളുകൾ. പുലർച്ചെ 2 മണിക്കാണ് ഈ ഉരുൾ പൊട്ടിയത്. 4 മണിക്ക് 2-ാമത്തെ പൊട്ടാണ് ഇത്രയും സ്ട്രോങ് ആയി അപകടത്തിലേക്ക് എത്തിച്ചത്. തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അധികൃതർ നടപ്പാക്കി തരണമെന്ന് വിനീതമായി. ഈ പ്രദേശവാസി പറഞ്ഞത് പോലെ ഇത് വലിയൊരു ഗ്രൗണ്ടാണ് വിനീത. ഈ ഗ്രൗണ്ടിലേക്കാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വലിയ ഒരു നദിക്ക് സമാനമായ രീതിയിൽ കുത്തി ഒഴുകുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ സാധാരണ മുണ്ടക്കേക്ക് പോകുന്ന പ്രധാന റോഡാണ് ഇടിഞ്ഞ് തകർന്നത്. കാണാം, ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഈ പാറക്കൂട്ടത്തിന് മുകളിലുള്ളത് വീടിന്റെ മതിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ സംരക്ഷണ ഭിത്തി പോലുള്ള ഒരു പ്രദേശത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് അടിഞ്ഞുകൂടി വന്ന് കിടക്കുന്നത്. ഏതായാലും ഈ ഭാഗത്ത് ഇപ്പോൾ NDRFന് കൂടുതൽ സംഘങ്ങളുണ്ട്, ഒപ്പം പോലീസ് അംഗങ്ങളുണ്ട്, ഫയർഫോഴ്സിന്റെ ടീമും ഈ ഭാഗത്ത് തിരച്ചിലും ഒപ്പം രക്ഷാപ്രവർത്തനവും ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും ഇനി മുണ്ടക്കയിലേക്കാണ്, മുണ്ടക്കയിൽ എത്രത്തോളം വലിയ വ്യാപ്തിയിലായിരിക്കും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ ഭീകരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളാർമല സ്കൂളിന്റെ മുകൾത്തട്ട് വരെ ഈ മലവെള്ളപ്പാച്ചിൽ എത്തിയിരിക്കുന്നു. മണ്ണും ചെളിവെള്ളവും അടിഞ്ഞുകൂടുന്നത് അവിടേക്ക് നമ്മൾ കാണുകയാണ്. ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയാണ് ഈ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത്. അപ്പോൾ ദീപക്, ഈ സ്കൂളിനപ്പുറത്ത് കാണുന്നത് വീടുകളാണ്, ഒരു പള്ളി ഉൾപ്പെടെയുണ്ട്. അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. 300-ലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു അല്ലേ? വിനീത, ഈ ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ ഒഴുക്ക് ഇപ്പോൾ പോയി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം തുടരുക, ദീപകിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കണം. ഒപ്പം അവിടെ രക്ഷാ